ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനുഷ. പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ അതായത് അവരുടെ വീട്ടുകാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും പി എസ് സി പഠനമൊക്കെ തന്നെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകലാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചുറ്റുമുള്ളവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ അല്ലേ അവർ നമ്മളെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെ സ്ട്രെസ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നതും കൂടിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഈ അടുത്ത് വന്ന ഒരു മെസ്സേജാണ്, ടെലിഗ്രാമിൽ വന്ന ഈ ഒരു മെസ്സേജാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അമ്മമാർക്ക് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അറിയാം, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്താണ് 24 hours അവർക്ക് നമ്മളെ തന്നെ വേണം അല്ലേ. നമ്മൾ കൂടി ഉണ്ടാകുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൂടെ നമുക്ക് ഉണ്ടാവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പി എസ് സി പഠനത്തിൽ മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്താണ്, ചിലപ്പോൾ അവർക്ക് നമ്മളെ കിട്ടണമെന്നില്ല. അവർ വിചാരിക്കുന്ന രീതിയിൽ കളിക്കാനായാലും അവരെ കൂടെ നടക്കാനോ ഒന്നും തന്നെ നമ്മളെ കിട്ടണമെന്നില്ല. അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അവർ വല്ലാതെ വാശി പിടിക്കും, വല്ലാതെ കരഞ്ഞ് ബഹളം വെക്കും, വല്ലാണ്ട് അവർ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളെല്ലാം കാണും. അപ്പോൾ അത് കാണുമ്പോൾ ചുറ്റുമുള്ള മറ്റുള്ളവരായാലും, അതായത് നമ്മുടെ പാരൻസ് ആയാലും ശരി, നമ്മുടെ ബന്ധുക്കളായാലും ശരി, എല്ലാവരും തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. കാരണം കുഞ്ഞിനെ നോക്കാതെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോണിൽ കുത്തിക്കളിക്കുവാണ്, ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ആക്ഷേപങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ അവരൊന്നും തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയപ്പെടുന്നില്ല. കാരണം നമുക്കത് ഏറ്റവും വലിയൊരു അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, നമുക്ക് ഭയങ്കര മെൻ്റലി നമ്മളൊരു വലിയൊരു ഒരു ട്രോമ അനുഭവിക്കുന്നുണ്ട്. അത് നമുക്കൊരു വല്ലാത്തൊരു മാനസികമായി നമ്മൾ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സമയം കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു പഠനത്തിലാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഠനത്തിൽ നമുക്കെന്താണ് ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനും കൂടി അവരുടെ ഭാവിയും കൂടി സുരക്ഷിതമാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പക്ഷേ അത് ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രകീർത്തിച്ചുകൊണ്ട് നിൽക്കണമെന്നൊന്നുമില്ല. അത് ആരായാലും ശരി. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് കാരണം കുഞ്ഞുങ്ങൾ വളരെ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നവരാണ്, അവർ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അവരുടെ സ്വഭാവം. അപ്പോൾ ചില സമയത്ത് എന്ന് വെച്ചാൽ അവർ വളരെ വാശി കൂടുതലും വികൃതി കൂടുതലും ഒക്കെ കാണിക്കുമ്പോൾ അതൊക്കെ തന്നെ കുറ്റമായിട്ട് നമ്മളെ മുകളിൽ തന്നെയാണ് അതിൻ്റെ മൊത്തം ശകാരങ്ങളും എല്ലാം നമ്മുടെ മുകളിൽ തന്നെയാണ് അതിൻ്റെ മൊത്തം പഴി വരിക. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കാത്തത് കൊണ്ട് തന്നെ പറയുള്ളൂ. പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാൽ നമുക്ക് അതിനെല്ലാം തന്നെ മാനേജ് ചെയ്ത് ഒരു പെർഫെക്റ്റ് അമ്മയാകാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പലരും എന്താ, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുവിധം എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു മാനസിക പ്രയാസം ഉണ്ടാക്കും. അത് നമുക്ക് പിന്നെ പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഞ്ഞിനെ നോക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അതും നടക്കില്ല, പഠിക്കണം എന്ന് വെച്ചാൽ അതും നടക്കില്ല, വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അതും നടക്കാത്ത ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ മൊത്തത്തിൽ ഒന്നിലും ഒന്നാണ് ഒരു സന്തോഷമില്ലാണ്ട് അങ്ങനെ ഒരു ലൈഫിലേക്ക് പോയിപ്പോകും, അതിന് പോകാൻ ചാൻസ് ഉണ്ട്. സോ അതിന് എല്ലാം ചെയ്യാൻ ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ അല്ലെ കുഞ്ഞുങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആ കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. വളരെ കുഞ്ഞുങ്ങളായാലും വളരെ ചെറിയ കുട്ടികളായാലും പോലും അവരോട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേയൊക്കെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ കുറച്ച് വികൃതി തരങ്ങളും കുസൃതി തരങ്ങളൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എല്ലാ വികാരങ്ങളും എല്ലാ മാനസിക പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. മറിച്ച് നമ്മുടെ തോട്ടിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിലൊക്കെ തന്നെ ചേഞ്ചസ് കൊണ്ടുവരുത്താൻ നമുക്ക് പറ്റും. നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള ഇതിലുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. അത് എന്തൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ശരി. ഇനി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ അതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതായത് മൊത്തത്തിൽ അവർ അവോയ്ഡ് ചെയ്തിട്ടുള്ള പഠനം എന്നതിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊക്കെ ഏതാണ് അവരുടെ കൂടെ പഠിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് സ്വതന്ത്രമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. പിന്നെ ഇത്തരം അതായത് നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു പവറിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ തല കുണിച്ച് രാത്രി ഉറക്കം വരാതെ ഇരുന്ന് കരഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് പരിതപിച്ചത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫീൽഡിൽ മുന്നോട്ടേക്ക് വരാൻ പറ്റില്ല. സോ നിങ്ങളൊറ്റക്കല്ല, നിങ്ങളെല്ലാ അമ്മമാരും ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഫോൺ കൂടുതൽ നോക്കുന്നതും ഫോണിൽ അഡിക്റ്റ് ആവുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വികൃതി കൂടുന്നതിനും ഒക്കെയുള്ള കാരണക്കാർ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണെന്നുള്ള രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ മുകളിലുണ്ടാവും. സോ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിന് ഇങ്ങനൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക, നമ്മൾ പഠിക്കുന്നത് അവർക്കും കൂടി വേണ്ടിയിട്ടാണ്, അവരുടെ ഭാവി സുരക്ഷിതമാവാൻ കൂടി വേണ്ടിയിട്ടാണ്. സോ അത് കാര്യം അവരെയും ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും ബോധ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മനസ്സിലാവും. കാരണം എങ്ങനെയാണ് മനസ്സിലാവുക വെച്ചാൽ, ലാസ്റ്റ് നമുക്ക് ഒരു ജോലിയൊക്കെ അറ്റൈൻ ചെയ്ത് നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് മീൻസ് നമുക്ക് നമ്മുടെ അവരുടെ കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ
അല്ലേ, അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്കും കൂടി സാധിക്കുമ്പോൾ അവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമല്ലോ. നമ്മൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവർ കുറച്ചും കൂടി എന്താണ് റെസ്പെക്ട് അവർ കുറച്ചും കൂടി ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ എന്താണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് യോഗ്യതകൾ കൈവരിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലിയൊന്നും ഇല്ലെങ്കിൽ നാളെ അവർ തന്നെ നമ്മളോട് ചോദിക്കും എന്താണ് അമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്നുള്ള രീതിയിൽ അവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. സോ അതൊക്കെ മൈൻഡിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹമല്ല നാളെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ പോലെയല്ല, ഇനി വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ അഡ്വാൻസ് ആണ്. അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, കുറേ കൂടി കൂടി വരികയേ ചെയ്യുള്ളൂ. സോ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം അല്ലേ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളൊന്നും തന്നെ നമ്മളെ തളർത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.